വിശുദ്ധ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം അൻപത്തിരണ്ടാമത്തെ വാക്യം ലൂക്കോസ് രണ്ടിന്റെ അൻപത്തിരണ്ട് യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നുവന്നു ആൻഡ് ജീസസ് ഗ്രൂ ഇൻ വിസ്റ്റം ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ ജനിക്കുന്ന കൈതലിന്റെ ശാരീരിക വളർച്ച ഓരോ ദിവസവും മാതാപിതാക്കന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും വടിയരികിലാണോ പുൽക്കൂട്ടിലാണോ അറിയില്ല ജനിച്ച് രണ്ടു വയസ്സാകുന്നതിന് മുമ്പേ മിശ്രീമിലേക്ക് ഓടി പോകേണ്ടി വന്നപ്പോൾ യോസഫിനെയും മറിയേയും എന്തുമാത്രം ഭയം ബാധിച്ചിരുന്നു എന്ന് നമുക്കറിയാം പൈതലിനെ ജീവനോട് രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ എല്ലാം മറന്ന് അവർ ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി തിരിച്ച് നശ്രയത്തിൽ വന്നതിന് ശേഷം കൂടുതൽ ശരീര വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകി അവർ പൈതലിനെ വളർത്തിയെടുത്തു എന്നാൽ ജ്ഞാനത്തിൽ വളരുന്നതിനും ദൈവപ്രീതിയിൽ മുതിർന്നു വരുന്നതിനും ദേശവാസികളായ സകലരുടെയും സ്നേഹവും കരുതലും ആവോളം ലഭിച്ചു വളരുന്നതിനും അവർ പ്രത്യേകമായ ശ്രദ്ധി നൽകി വ്യക്തിത്വ വളർച്ചയിൽ ഒരു പൈതലിനെ സഹായിക്കേണ്ട നാല് കാര്യങ്ങൾ യേശുവിൻ്റെ ജീവിതവുമായി ബാലനായ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി സുവിശേഷകനോട് ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ശരീര വളർച്ചയിൽ ശ്രദ്ധിക്കണം രണ്ട് മാനസിക വികാസം അതായത് ജ്ഞാനത്തിലുള്ള വളർച്ചയിൽ ശ്രദ്ധിക്കണം മൂന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ അഥവാ ആധ്യാത്മിക വളർച്ചയിൽ ശ്രദ്ധിക്കണം നാല് സമൂഹവുമായുള്ള ബന്ധത്തെ വളർത്തണം ഒരു ചെറിയ വാക്യമെങ്കിലും എത്ര മനോഹരമായി യേശു എന്ന വൈദ്യന്റെ വ്യക്തിത്വ വളർച്ചയെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യവർഗത്തെ കോവിഡ് എന്ന മഹാവ്യാധി പല രീതിയിൽ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുതരം തടവറയിൽ എന്നവണ്ണം ആയിത്തൊരുക്കുന്നത് നമ്മുടെ കുട്ടികളാണ് സൗഹൃദങ്ങൾ ആഘോഷിക്കാനാകാതെയും സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വിഘാതങ്ങൾ സൃഷ്ടിച്ചും പഠന പ്രക്രിയകളെ പലവിധത്തിൽ ദോഷമായി ഒരു കാലഘട്ടം ഇന്നത്തെ ഈ ധ്യാനം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്വാതന്ത്ര്യവും ബലപ്പെടുത്തും നൽകേണ്ട ആവശ്യത്തെക്കുറിച്ചും അതിനുള്ള മുഖാന്തരങ്ങളെക്കുറിച്ചും ഓർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടും അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു ഒരു യഹൂതബാല ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ പോഷണത്തിന് ചില നിയന്ത്രണങ്ങൾ മോശയുടെ നിയമങ്ങളിലൂടെ ലഭിച്ചിരുന്നു മാംസം മത്സ്യം മറ്റു ആഹാരങ്ങൾ നിയന്ത്രണങ്ങളോടെ അനുവദിച്ചിരുന്നു വീഞ്ഞ് അവരുടെ അംഗീകരിക്കപ്പെട്ട പാനീയമായിരുന്നു എങ്കിലും ആസക്തി ഉണ്ടാക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സസ്യ ആഹാരങ്ങൾക്കും പഴവർഗങ്ങൾക്കും ധാന്യങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകിയിരുന്നു ഇന്നും പ്രത്യേകം ശുദ്ധീകരിക്കപ്പെട്ട കോഷിയർ ഫുഡിനെ കുറിച്ച് നമുക്കറിയാമല്ലോ അവർ അതാണ് ഭക്ഷിക്കുന്നത് ഖഷ്റൂത്ത് എന്നാണ് അവരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് പറയാറുള്ളത് ബാബിലോണിലെ പ്രവാസികളായിരുന്ന നാല് ബാലന്മാർ അവരുടെ ശരീര പോഷണത്തിന് നൽകുന്ന ഭക്ഷണരീതിയോട് തിരിച്ച് മുഖം തിരിച്ചു നിൽക്കുന്നത് അവരുടെ മതപരവും വിശ്വാസപരവുമായുള്ള അച്ചടക്കത്തിന്റെ ഭാഗമായാണ് പാർട്ട് ഓഫ് ദയർ റിലീജിയസ് ഡിസിപ്ലിൻ ശരീര വളർച്ചയ്ക്ക് വേണ്ടി അച്ചടക്കമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് അമിത പ്രാധാന്യം നൽകുന്നത് കൊണ്ട് ഈ കാര്യത്തിൽ നാം വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ നൽകുന്നമില്ല എന്നാൽ നമ്മുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമായി ഭക്ഷണ രീതികളും ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നതാണ് സത്യം നല്ല ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിൽ ആവിയിൽ പുഴുങ്ങിയ വസ്തുക്കൾ കേരളീയരുടെ പ്രത്യേകിച്ച് നസ്രാണി പാരമ്പര്യമുള്ള ക്രൈസ്തവരുടെ ഒരു പ്രത്യേകതയായിരുന്നു പലഹാരങ്ങളുടെ രുചിക്കൂട്ടുകൾ ശരീരത്തിന്റെ അജീർണതകളെ മാറ്റുന്നതിന് പര്യാപ്തമായിരുന്നു വയറിനകത്ത് ജീർണത ഉണ്ടാക്കുവാൻ ഒരു പലഹാരവും അനുവദിച്ചിരുന്നില്ല കാലാവസ്ഥ അനുസൃതമായി ഭക്ഷണ രീതികളും ശരീര സംരക്ഷണത്തിനുള്ള വിധികളും നിർണയിച്ചിരുന്നു കുട്ടികളുടെ ഭാവി വളർച്ച മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ആയുർവേദ പൊടികളും ഔഷധങ്ങളും നൽകി വന്നിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ഒന്നര വർഷമായി ഏതു വിധത്തിലുള്ള ശാരീരിക പരിചരണമാണ് മാതാപിതാക്കന്മാർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യണം ജങ്ക് ഫുഡ്സ് സ്ഥിരമായി കഴിച്ചു കൊണ്ടിരിക്കുന്നതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ശരീര വളർച്ചയ്ക്ക് സമീകൃതമായ ആഹാരം നൽകുന്നതിൽ പ്രത്യേകം ശ്രദ്ധ നാം നൽകേണ്ടിയിരിക്കുന്നു ബേക്കറികൾ കിടന്നിട്ട് പോലും ഒരു ഭ്രമം ക്രേസിനസ് കാണിക്കുന്ന കുട്ടികളും മുതിർന്നവരുമുണ്ട് നമ്മുടെ തുടികളിൽ ലഭ്യമാകുന്ന ഭക്ഷണ വസ്തുക്കളിലേക്ക് ശ്രദ്ധ തിരിക്കുവാനും നാടൻ വിഭവങ്ങളുടെ പ്രത്യേകതകൾ വിശദീകരിച്ച് ഒരു രുചിമാറ്റത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാനും ഈ കോവിഡ് കാലഘട്ടത്തിൽ കഴിയണം ബ്രോയിലർ കോഴികളുടെ ഉപയോഗവും ബീഫ് ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കേരള ഗവൺമെൻറ് തന്നെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഭക്ഷണ രീതികൾക്ക് വ്യത്യാസം സ്കൂളുകളിലും മറ്റും അല്ലെങ്കിൽ വീടുകളിൽ കൊടുത്തയക്കുന്ന ഭക്ഷണത്തിലും മറ്റും ആക്കിയിട്ടുണ്ട് കേരളത്തിന് തനത് ഭക്ഷണ രീതികളെ കുറിച്ചുള്ള നല്ല അറിവുകൾ നൽകാനും ഭക്ഷണം സ്വയം പാകം ചെയ്യുന്നതിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനും ഈ കോവിഡ് കാലത്ത് കഴിയണം ശരീര വളർച്ച വളർച്ചക്കനുസൃതമായി ബാലികാ ബാലന്മാരുടെ ശരീരപ്രക്രിയകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർ തന്നെ ശ്രദ്ധിച്ച് അറിയുകയും മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കുകയും ചെയ്യണം കോവിഡ് ആരംഭിച്ചപ്പോഴത്തെ കുഞ്ഞുങ്ങളല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അവരുടെ ശരീര വളർച്ചയിൽ വളരെയധികം വ്യത്യാസങ്ങൾ ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് യഹൂദ ബാലന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവിക ഉടമ്പടി ബന്ധത്തിന്റെ അടയാളം ആൺകുട്ടികൾക്ക് അവരുടെ ശരീരത്തിൽ ശേഷിപ്പിച്ചിരുന്നു അവരുടെ പിതാക്കന്മാർ അവരെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു ശരീര വളർച്ചയിൽ അവർക്കുണ്ടാകുന്ന സകലവിധ വികാര വിചാരങ്ങളെയും ഈ അടയാളം മൂലം നിയന്ത്രിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞിരുന്നു ബാലികമാർക്ക് ശരീര വളർച്ചയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി മാതാക്കൾ വേണ്ട ഉപദേശങ്ങൾ നൽകി ശുദ്ധീകരണ പ്രക്രിയകൾക്ക് അവരെ വിധേയരാക്കിയിരുന്നു അത് അവർക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുകയും ബോധവൽക്കരണം നൽകുകയും അവരുടെ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതിന് മുഖാന്തരമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ശരീര വളർച്ചയിൽ ഉണ്ടാകുന്ന സ്ത്രൈണ വികാരങ്ങളെ ക്രിയാത്മകമായി ഭാവിയിലേക്ക് വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ വേണ്ട അഭ്യസനവും അവരുടെ മാതാക്കളും അവരുടെ വല്യമ്മച്ചുമാരും നൽകിയിരുന്നു നമ്മുടെ കുട്ടികൾ അവരുടെ ശരീര വളർച്ചയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞിരുന്നത് അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും ആയിരുന്നു എന്നാണ് പൊതുവെയുള്ളൊരു നിരീക്ഷണം ആധുനിക വിവര സാങ്കേതിക വിദ്യകളും അധ്യയന രീതികളും ഒക്കെ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഇരു ഇരുപത്തിനാല് മണിക്കൂറും ഭവനങ്ങളിലായിരിക്കുന്ന ടീനേജ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസിക ഭാവങ്ങളെയും അവരുടെ വളർച്ച ഉണ്ടാകുന്ന തൃഷ്ണകളെയും ആരോടെ പങ്കിടും വൈകൃതങ്ങളിലേക്കും തെറ്റായ ധാരണകളിലേക്കും പ്രയാസങ്ങളിലേക്കും അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഇവിടെ മാതാപിതാക്കളുടെ സവിശേഷമായ ശ്രദ്ധ ആവശ്യമുണ്ട് അധ്യാപകർ സുഹൃത്തുക്കളാകേണ്ടതുണ്ട് ടീനേജ് പെൺകുട്ടികൾക്ക് മുതിർന്ന സഹോദരിമാരുടെ ധാർമ്മികമായ ഉപദേശങ്ങളും സംശയ നിവാരണങ്ങളും ആവശ്യമുണ്ട് അല്ല എങ്കിൽ നിരാശയും കുറ്റബോധവും അവരെ വരാം അത് നിരന്തരമായ തലവേദനയിലേക്കും ദേഷ്യങ്ങൾ ദേശീയഭാവങ്ങളിലേക്കും ഒക്കെ നയിച്ചു വന്നവരാണ് ശരീരവളർച്ചക്കനുസരിച്ച് മാനസിക ബലപ്പെടുത്തൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ അടിയന്തരമായി ആവശ്യമായിരിക്കുന്നു ശരീര വളർച്ചയിൽ വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ് അച്ചടക്കരഹിതമായ ജീവിതത്തിന് ഈ കാലഘട്ടം കൂടുതൽ സഹായകരമായി തീർന്നു കൊണ്ടിരിക്കുന്നു കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നതിനും ജോലികളിലും പഠനത്തിലും വ്യാപൃതരാകുന്നതിനും കൂടുതൽ ഉത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു അതേസമയം കൃത്യസമയത്ത് ഉറങ്ങുകയും വേണം അതിന് വ്യായാമം അടിയന്തരമായ ആവശ്യമാണ് ഭവനത്തിലെ ജോലികൾ ചെയ്യുന്നതിനും പ്രകൃതിയോട് ചേർന്ന ജീവിതശൈലി ക്രമീകരിക്കത്ത വിധം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുത്തുന്നതും ഏറ്റവും നല്ലതാണ് മൊബൈൽ ഗെയിമിലും ടി വിയിലും മാത്രം ശ്രദ്ധിച്ച് ഭക്ഷണവും കഴിച്ച് ഇരിക്കുമ്പോൾ ശരീരം ചീർത്തു വരുന്ന കാര്യം കുട്ടികൾ മറന്നുപോകും മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കാതെയുമാകും ഗ്രൂപ്പ് ഗെയിംസും മറ്റുമില്ലാത്തത് അപകടകരവുമാണ് അതിനാൽ കായിക വൃത്തി ശരീരത്തിന്റെ ശരീരമായ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് ഓർക്കാം യേശുര ഉപമകളിലും പഠിപ്പിക്കലുകളിലും എങ്ങനെയാണ് കർത്താവ് അധ്വാനിച്ചിരുന്നതെന്നുള്ളതിന്റെ നിലവുകളുണ്ട് പ്രായോഗിക പരിശീലനമില്ലാത്ത ഒരാൾക്ക് ഇത്ര വ്യക്തമായ സ്പഷ്ടമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ലല്ലോ ശരീര വളർച്ചയെക്കുറിച്ചാണ് നാം ഇതുവരെ ചിന്തിച്ചത് ജ്ഞാനത്തിലുള്ള വളർച്ചയും ആധ്യാത്മിക വളർച്ചയുമാണ് രണ്ടാമത് ഈ ഭാഗത്ത് പറയുന്നത് യേശു ജ്ഞാനത്തിൽ വളർന്നു വന്നു ദൈവത്തിൻ്റെ കൃപയിലും വളർന്നു വന്നു യഹൂദവിശ്വാസപ്രകാരം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് യാതൊരു ജ്ഞാനവുമില്ല ദൈവകൃപയുടെ അനുസ്യൂതമായ ഒഴുക്കാണ് ഒരാളെ ജ്ഞാനത്തിൽ വളരുവാൻ സഹായിക്കുന്നത് ഇതവരുടെ അടിസ്ഥാന വിശ്വാസമായിരുന്നു ഈ കാലഘട്ടത്തിൽ പോലും യഹൂദന്മാർ അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ നോവൽ പ്രൈസ് ലഭിച്ചവരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് യഹൂദന്മാരിൽ നിന്നാണെന്നുള്ളത് വാസ്തവമാണ് എത്രയോ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെയുണ്ട് ലോകത്തെ മാറ്റിമറിച്ച വിശ്വാസ സംഹിതകൾക്കും പ്രത്യേക രൂപഭാവം നൽകിയ എത്രയോ ആളുകളുണ്ട് കാൾ മാക്സും ഐൻസ്റ്റിനും ഫ്രോയിഡും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് മരുഭൂമിയെ മലർവാടിയാക്കിയതും കടലിലെ ഉപ്പുവെള്ളത്തെ കുടിവെള്ളമാക്കിയതുമെല്ലാം യഹൂദബുദ്ധിയുടെ ഒരു തുടർ തുടർച്ചയായിരുന്നു എന്നുള്ളത് മറക്കരുത് അതുകൊണ്ട് മറ്റു വംശങ്ങളിലും രാഷ്ട്രങ്ങളിലും ഉൾപ്പെട്ടവർ ബുദ്ധി ഉള്ളവരല്ല എന്നല്ല എന്ന് അർത്ഥമാക്കുന്നില്ല സൃഷ്ടിപരമായി ജ്ഞാനത്തെ ഉപയോഗിക്കുന്നതിലും ദൈവഭക്തിയിലും ഒരുപോലെ യഹൂദ വിദ്യാഭ്യാസ രീതി ഇന്നും അവർ പ്രാധാന്യം നോക്കി തുടർന്നുകൊണ്ടേയിരിക്കുന്നു മൃതഭാഷയായിരുന്ന എബ്രായ ഭാഷയെ സംസാര ഭാഷയാക്കി മാറ്റിയത് അവരുടെ വിദ്യാഭ്യാസ രീതിയുടെ ചലനാത്മകത ഉണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല കോവിഡ് കാലഘട്ടത്തിലെ അധ്യാപനവും അഭ്യസനവും കാടിന്റെയും മാനസിക സംഘർഷം വർദ്ധിപ്പിക്കുന്നതുമായി മാറിയിട്ടുണ്ട് കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അവരിൽ നല്ലൊരു ശതമാനത്തിന്റെയും നോട്ട് ബുക്കുകളും പാഠപുസ്തകങ്ങളും കവർന്നെടുത്തു ഞാൻ ഇപ്പോഴും ആർക്കുന്നു വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോയ നോട്ട് ബുക്കും മറ്റും വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കുവാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു പുതിയ പാഠം അനുഭവത്തിലൂടെ പ്രകൃതിയെ മനുഷ്യ സമൂഹത്തിന്റെ ഒത്തൊരുമയെക്കുറിച്ചും പരസ്പര കരുതലിനെ കുറിച്ചും ഒക്കെ അവർ പഠിച്ചു പഠിപ്പിച്ചു എന്നാൽ അതിനേക്കാൾ ദുഷ്കരമായ മറ്റൊരു കാലഘട്ടത്തിൽ ഇതിന്റെ വിദ്യാഭ്യാസ രംഗം അതിൽ കൂടെ കടന്നു പോകുന്നു വിദ്യാലയങ്ങളും പരിസരങ്ങളും തന്നെ അവർക്ക് കൊറോണ മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നു അധ്യാപകരുടെയും സ്നേഹിതരുടെയും സാമീപ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അധ്യയനം മാത്രമല്ല പരീക്ഷകളും പരീക്ഷാ സമ്പ്രദായങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു അനിശ്ചിതത്വം എന്ന പദം അതിൻ്റെ അർത്ഥതലങ്ങൾ ഇന്ന് കൂടുതൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടിയിരിക്കുന്നു മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ ശരിക്കും ആ ഒരു അനുഭവത്തിലാണ് പ്രായോഗിക പരീക്ഷണങ്ങൾ കഴിവുകൾ നേരിട്ട് തെളിയിക്കുന്നതിനുള്ള സാധ്യതകൾ ഇതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ആശ്വാസമായിരുന്ന കായിക കലാസങ്കേതങ്ങളും ഇല്ലാതെയായിരിക്കുന്നു പൈതലായിരുന്ന ക്രിസ്തുവിന് ലഭിച്ച ജ്ഞാനവും ദൈവകൃപകളുടെ അടിസ്ഥാനങ്ങളും ഇവിടെ വളരെ പ്രസക്തമാണ് ഒരു പരിസരം അവിടെ രൂപീകരിച്ചിരുന്നു അത് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തായിരുന്നു ഒന്ന് ഭവന അന്തരീക്ഷവും രണ്ട് ദേവാലയ അന്തരീക്ഷവും ഒരുമിച്ച് ചേർത്തുള്ള ഒരു ജ്ഞാന പരിസരം ദൈവാലയങ്ങൾ ഭവനങ്ങളിലാകിയതുപോലെ വിദ്യാലയങ്ങളായി അവർ മാറ്റിയിരുന്നു ലൈഫ് സ്കില്ലും ലിവിങ് സ്കിൽസും ഒരുമിച്ച് ചേർത്ത് വെച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലളിതവൽക്കരണം യഹൂദ പാരമ്പര്യത്തിൽ എന്ന് പറയാം യേശുക്രിസ്തുവിന്റെ ഉപമകൾ ആ സമ്പ്രദായത്തിൻ്റെ അനന്തരഫലമാണ് പ്രകൃതിയുമായി ചേർന്നുകൊണ്ട് ദൈവീക ജ്ഞാനത്തിന്റെ ബലത്തിൽ ലോകത്തിന്റെ ജ്ഞാനത്തെ അവർ വളരെ ലളിതമായി സ്വായത്തമാക്കിക്കൊണ്ടിരുന്നു ഈ കാലഘട്ടം വിദ്യാഭ്യാസ രംഗത്തെ കുറെ കൂടെ ലളിതവൽക്കരിക്കേണ്ട ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് യഹോബ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നത് ജീവിതത്തിന്റെ ആപ്തവാക്യമായി അവർ കണ്ടു അതുകൊണ്ട് ജ്ഞാന സമ്പാദനത്തെ ഒരു പ്രാർത്ഥനയായി അവർ സ്വീകരിച്ചു സീക്കിംഗ് വിസ്ഡം വി കെ മേ പ്രേയർ ഫോർ ദം കണ്ടെത്തലിൻ്റെ സന്തോഷമായി വിദ്യാഭ്യാസം മാറി വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന് തുറന്നിരിക്കുന്നുവെന്ന പൗരത്സവ പോസ്തു ഒന്നുവരന്തവർ പതിനാറിൻ്റെ ഒമ്പതിൽ പറയുന്നത് അർത്ഥത്തിൽ എത്രയോ വാസ്തവമാണ് വിദ്യാഭ്യാസം എപ്പോഴും വലിയതും സഫലവുമായ വാതിലുകൾ തുറക്കപ്പെടുകയാണ് അതുമാത്രവുമല്ല അത് അകത്തു വരുന്നതും പുറത്തു പോകുന്നതുമായ ഒരു എക്സ്പീരിയൻസാണ് അത് ആരോഹണ അവരോഹണ അനുഭവമാണ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് എക്സ്പീരിയൻസ് വിദ്യാഭ്യാസം കഴിവിനെ പോലെ ചിറകടിച്ച് ഉയരുന്നതാണ് പൂമ്പാറ്റയെ പോലെ പറന്നുയാനാണ് ഒരിക്കലും ഇയലിനെ പോലെ തീയിൽ ചാടി ചിറകുകൾ വെന്ത് ചാകാനല്ല ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവർ പോലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ധരയിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയലിനെ പോലെ തീയിൽ ചാടി ചിറകുകൾ വെന്ത് മരിക്കുന്നത് നമുക്കറിയാം കർത്താവ് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമേൽ ഇത് കുറിച്ചോ അധ്വാനിക്കുന്ന മറ്റു കുറിച്ചോ മാത്രമല്ല പറഞ്ഞത് മാനസികമായും ശാരീരികമായും സങ്കടം അനുഭവിക്കുന്ന സകല വർഗത്തെക്കുറിച്ചുമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏതെങ്കിലുമൊക്കെ ഭാരങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളോടും കർത്താവ് പറയാണ് നിങ്ങൾ അധ്വാനിക്കുന്നു സങ്കടം അനുഭവിക്കുന്നുവെങ്കിൽ എങ്കിൽ എൻ്റെ ഇടയ്ക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും സപ്പോർട്ട് സിസ്റ്റം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ തക്ക സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട് തിങ്ക് ബിഗ് ഉന്നതമായ രീതിയിൽ ചിന്തിക്കുക അതിന് നാം ഒരു ഒന്ന് ഓർത്തിട്ടുള്ളതുപോലെ നാല് വാക്കുകൾ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതാണ് ഡിവോഷൻ ഡിസിപ്ലിൻ ഡിറ്റർമിനേഷൻ ഡെസ്റ്റിനേഷൻ ഇത് മനസ്സിലാക്കണം എന്നൊരു ഡിവോഷൻ ഡിസിപ്ലിൻ ഡിറ്റർമിനേഷൻ ഡെസ്റ്റിനേഷൻ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്നൊരിൽ യു ഷുഡ് ബി ഓൾവേസ് അണ്ടർ യുവർ ഓൺ സർവലൻസ് നിങ്ങൾ നിങ്ങളുടെ തന്നെ നിരീക്ഷണത്തിലായിരിക്കണം അല്ലെങ്കിൽ ഒന്നും ആകാൻ കഴിയുകയില്ല ആർക്കും ആരെയും നിയന്ത്രിക്കാനാവാത്ത ഈ ലോകത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുകയും നിങ്ങളെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും ഒന്നും ആകാൻ സാധിക്കുകയില്ല വിത്ത് ജീസസ് സെറ്റ് യുവർ പ്രയോറിറ്റീസ് വിത്ത് ജീസസ് സെറ്റ് യുവർ പേഴ്സ്പെക്റ്റീവ്സ് വിത്ത് ജീസസ് സെറ്റ് യുവർ ഓൺ പേഴ്സണാലിറ്റി നമ്മളുടെ പ്രയോറിറ്റീസ് നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് നമ്മുടെ പേഴ്സണാലിറ്റി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് നമ്മുടേതായ രീതിയിൽ തന്നെ ചില ശാക്തീകരണങ്ങൾ ചില നിരീക്ഷണങ്ങൾ നമ്മുടേതായ തന്നെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് യേശുവിനെ കുറിച്ച് സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരുടെ പ്രീതിയിൽ മുതിർന്നു വന്നു എന്നതാണ് ഗ്രൂ ഇൻ ഫേവർ വിത്ത് മാൻ ഇൻ ഫേവർ വിത്ത് എ കമ്മ്യൂണിറ്റി സാമൂഹ്യ ബന്ധങ്ങൾ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം വിവാഹ കർത്താവിന്റെ വളർച്ചയിൽ നിർണായകമായിരുന്നു മനുഷ്യരുടെ സ്നേഹത്തിൽ വളരെ വന്നതിനേക്കാൾ നല്ല ടോണിക്ക് മറ്റെന്താണ് സമൂഹം എന്തും പറയട്ടെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും എന്ന് പറയുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നു അങ്ങനെ ഒരു സ്വാതന്ത്ര്യ ബോധത്തോടെ ജീവിക്കാനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവും ഒരു തരത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് റിയാക്ട് ചെയ്യുവാനല്ല റെസ്പോണ്ട് ചെയ്യുവാനാണ് വിദ്യാഭ്യാസം നമ്മെ പഠിപ്പിക്കേണ്ടത് എന്നാൽ ഇന്ന് റിയാക്ട് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ദൈവത്തെ ഭയവും മനുഷ്യരെ ശങ്കയും എന്ന പ്രയോഗത്തിന് വിലയില്ലാത്ത ഒരു കാലമാണിത് എന്നാൽ നല്ല പേർ സുഗന്ധ തൈര്യത്തെക്കാളും നല്ലത് എന്ന് നമുക്കറിയാം ആ വലിയ ചിന്തയുടെ അനുഭവശേഷങ്ങളിലാണ് സമൂഹത്തിലെ മൂല്യങ്ങൾ മുറിവപിടിക്കുവാനും നടപ്പുകളും ആചാരങ്ങളും മാനിക്കപ്പെടുവാനും ഇടയായിട്ടുള്ളത് എന്നാൽ ഇന്ന് ആ തരത്തിലുള്ള സനാതനമായ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന യുവജനങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ വർദ്ധിക്കുകയാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന വലിയ സംഘർഷങ്ങൾ സങ്കടങ്ങൾ അനർത്ഥങ്ങൾ വലിയ വലിയമ്മയെ ക്രൂരമായി തല്ലുന്ന കൊച്ചുമകൻ ഈ പടങ്ങളൊക്കെ എത്രയോ നാം കണ്ടു എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിലനിൽക്കേണ്ട മൂല്യങ്ങളെ മാനിക്കാതിരിക്കുന്നതുകൊണ്ടാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഓർക്കണം സമൂഹത്തിൽ വേണ്ടവിധം ചേർന്ന് പ്രവർത്തിക്കുന്ന എത്രയോ യൗവനക്കാർ ഇന്ത്യയിൽ തന്നെ പത്ര റിപ്പോർട്ടർമാരായും അതുപോലെ ആ രംഗത്തെ ടി വി ചാനലുകളിലൊക്കെ പ്രവർത്തിക്കുന്നവരുമായി മുന്നൂറ്റി അൻപതിലധികം യൗവനക്കാരാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് യൗവനക്കാരായ എത്രയോ വിഷുക്കരന്മാർ ആരോഗ്യ പ്രവർത്തകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു യൗവനക്കാരായ എത്രയോ വൈദികർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എല്ലാവരും കന്യാസ്ത്രീകളും എല്ലാവരും തങ്ങളുടെ ജീവിതം ജീവൻ സമൂഹത്തിനുവേണ്ടി നൽകുകയാണ് ഇതെവിടെയൊന്ന് ലഭിച്ചതാണ് ഈ ഞാനെവിടെ നിന്ന് ലഭിച്ചതാണ് ഇത് നൈസർഗികമായി മനുഷ്യനിൽ ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് സാംശീകരിച്ച് വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതോടൊപ്പം തന്നെ ഓർക്കുക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ തെറ്റായ കാര്യങ്ങളോട് ചേർന്ന് പോകാനല്ല സമൂഹത്തെ ആകമാനമായി രൂപാന്തരപ്പെടുത്തുവാനാണ് നോട്ട് ടു കൺഫോം ബട്ട് ടു ട്രാൻസ്ഫോം സമൂഹത്തോടെ ചോദ്യങ്ങൾ ചോദിക്കണം ആജീവനാന്തം സ്വീകരിക്കേണ്ടേ സ്വീകരിക്കുവാനും തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുവാനും വിദ്യാഭ്യാസം നമ്മെ സഹായിക്കണം അത് ക്രിസ്തു ശൈലിയുടെ ഒരു ഭാഗവുമാണ് ശാരീരിക വളർച്ച ജ്ഞാനത്തിലുള്ള വളർച്ച ദൈവകൃപയിലുള്ള വളർച്ച സമൂഹമായി ചേർന്നുള്ള വളർച്ച അധികം ശ്രദ്ധയോടുകൂടെ ഈ നാല് കാര്യങ്ങളും യേശുർ താവിനെ പോലെ നമ്മുടെ വൈദങ്ങൾ ഓരോരുത്തരും മുറിവ് പിടിക്കുവാനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പുതിയ വർഷത്തിൽ ഈ ഒരു അനുഭവം എല്ലാവരും സംശയകരിച്ച് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തകരായിരിക്കുന്നവർ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുകയും ദൈവം നിങ്ങളുടെ ഉണ്ട് എന്നുള്ള നല്ല ബോധ്യത്തോടെ പ്രവർത്തിപ്പാൻ ഇടയാക്കുകയും ചെയ്യട്ടെ നാൽപ്പതാമത്തെ വാക്യം കൂടെ ചേർത്ത് ഈ ഭാഗം വായിക്കുന്നതാണ് എപ്പോഴും അനുഗ്രഹം പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ വിലപ്പെട്ടു പോകുന്നു ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു എന്തെല്ലാം ഉണ്ടായാലും ദൈവകൃപ നഷ്ടപ്പെട്ടാൽ ഒരു വിദ്യാഭ്യാസവും അതിൻ്റെ ഉദ്ദേശത്തിൽ പൂർണ്ണതയുള്ളതായിത്തീരുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം